എന്താണ് സീയത്തിൽ? ഒന്ന് അള്ളാഹ് ഗുണം കാണിച്ചിട്ട്, രണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം കാണിച്ചിട്ട്, മൂന്നാമത്തെ മുഅ്മിനീൻ. അള്ളാഹ് ഗുണം കാണിച്ചിരിക്കാന്നാൽ അള്ളാഹ് എന്താണോ തൃപ്തിപ്പെടുന്നത് അത് ഇവന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക, അത് ജനങ്ങളിലും നടപ്പിൽ വരുത്താനോ ചെയ്യാനോ ഉണ്ടാവാനോ അവൻ ശ്രമിക്കും. റസൂലുള്ളാഹിനെ ഗുണം കാണിച്ചാന്ന് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹ് തങ്ങളോട് തൃപ്തിപ്പെട്ടതായിട്ട് നമ്മൾ ഏൽപ്പിച്ചു പോയത് അത് ജീവിതത്തിൽ കൊണ്ടുവരിക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി. അബ്ബാഹുത്താരാക്കും അള്ളാഹു റസൂലിനും തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കുള്ള ശ്രമങ്ങൾ ആദ്യം അവനാക്കുന്നത് ഇങ്ങനെ മറ്റുള്ളൂ. പിന്നെ മുമിനികൾ എന്നാൽ മുമിനികളുടെ ഗുണകാംക്ഷിക്കാൻ നല്ല തന്നെ. അപ്പൊ ഈ ഗുണകാംക്ഷ വെച്ചുകൊണ്ടാത്തത് പറയുന്നത് എങ്ങനെ? എനിക്കൊരു ഗുണം ഉണ്ടെങ്കിൽ ആ ഗുണം നിർക്കുണ്ടാവും, ഞാനൊരു നന്മയിൽ നാളെ എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ട് എത്തും, അങ്ങനെ വെച്ചുകൊണ്ടാത് പറയും. അപ്പൊ ഈ ഇതിൽ പറയപ്പെട്ടിട്ട് നമ്മൾ ആരെയാണെങ്കിലുള്ള വീടുകൾ ഉണ്ടെങ്കിൽ ആ വീടുകൾ തീർക്കണം. എൻ്റെ ഉള്ള കാര്യം എന്നെ പറഞ്ഞാലേ വിചാരിക്കും, പറഞ്ഞല്ലോ എന്ന് വിചാരിക്കുകയാണ്. ആര് ഗതി കാര്യം ആരെയുണ്ടെങ്കിൽ പറയണം, നാളെ നശാക്കി വ്യക്തമാക്കി പറഞ്ഞോളൂ, തിരിയുന്നില്ലേ ചിലവരെ ചൂണ്ടി പറയേണ്ടി വരും. ഇങ്ങനെ രക്ഷാലോചനം ഞങ്ങൾ പലരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ച് പറയും പേരുകൾ ഇന്നാക്കി എന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്വഭാവത്തിൽ വിമർശിക്കും, വിമർശിക്കുന്ന ഓരോടെ വിദേശം കൊണ്ടല്ല, ആ സ്വഭാവം ഓരോണ്ടെന്ന് ചിലവർ അറിയുന്നില്ല, അത് ഉണർത്താനും അറിയാൻ വേണ്ടി. മൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആരാണ് മൂമിനെന്ന് മനസ്സിലാക്കി തരാൻ നമ്മൾ സ്വന്തം അവനാനെ കുറിച്ചൊരു രീതി മനസ്സിലാക്കാൻ അക്ഷരോപാധികളെ പറഞ്ഞു തന്ന ഒരു കാര്യം. അല്ല ഒക്കെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബിൽ മൂമിനി ആരാ സാക്ഷാൽ മൂമിനി, മൻ ആമരഹുന്നാസ് ഒരാളാണ്, ജനങ്ങൾ അയാളെപ്പെട്ട് നിർഭയനാണ്. അല്ല അമ്പാദിക്കുമ്പോസിയും അവരുടെ സമ്പത്തിൻ്റെ പേരും അവരുടെ ശരീരങ്ങളിലും ശരീരം തന്നാ അവൻ അവൻ്റെ അഭിമാനങ്ങൾ. അപ്പോൾ ഓരോ സമ്പത്തിന് മറ്റുള്ളവരുടെ സമ്പത്തിനോ ശരീരങ്ങൾക്കോ അഭിമാനങ്ങൾക്കോ ഒന്നും ഇവനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ ആരാവുള്ളൂ ഒരാൾ മൂന്നിനാവും. ഇനി ഞങ്ങൾ ഓരോരുത്തരും അവനാൻ്റെ ജീവിതത്തിൽ നിർത്തും, ഇന്നെ പറ്റി എല്ലാവർക്കും അങ്ങനെ അവൻ പറ്റിച്ചുള്ളൂ. ഇന്നൽക്കുള്ള വിശ്വാസ്യത നമ്മളെ പറ്റി മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യും, നമ്മൾ മൂന്നിനാവുള്ളൂ. അതിന് അന്യന്മാരായിട്ടുള്ള സ്വന്തം കുടുംബവും കൂടും, ഏട്ടനും അഞ്ചനും വാപ്പയും ഇമ്മയും പെങ്ങളും അയൽവാസികളും വീട്ടുകാരും എല്ലാവരും അവനെ കൂട്ടി നമുക്ക് ബുദ്ധിമുട്ടുന്നില്ല. ഈ ഒരു ധാരണ അല്ലാത്ത കാലത്തോളം വനന്തല്ല ഭൂമിയല്ല ഇമാനപ്പെട്ടി പോകില്ല പറയുന്നത്. ഇത് അവനെ ജീവിതത്തിന്റെ മുഴുക്ക പല വിഷയത്തിന് നമ്മൾ ചിന്തിക്കേണ്ട. ഈ അമ്മി നമ്മളെ പറ്റുണ്ടോ അത് നോക്കുക, നിങ്ങളല്ല ഇടപാടുകളിലും എന്ത് അവനാണ് ജീവിത വിഷയങ്ങൾ ഊടലും ഉറക്കത്തിലും എല്ലാ ജീവിതത്തിലും ഇത് ഉൾപ്പെടക്കപ്പോൾ കൂടി പലതും മനസ്സിലാക്കി പലതും ചെയ്ത് നോമ്പൊക്കെ നോക്കി സ്വീകരിച്ച് എല്ലാം ചെയ്ത് റാവി സ്വീകരിച്ച് എഴുത്തൊക്കെ ഇരുത്തി ഒക്കെ ഇപ്പൊ കഴിഞ്ഞെന്നൊക്കെ പറയാം, അതൊക്കെ ശരി. അടിത്തറാടേണ്ടെങ്കിൽ ഏത് കാര്യമുണ്ട്? ഈമാനില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണങ്ങിയ പുല്ല് പുൽപ്പൊടി പോലെ കാറ്റടിച്ചാൽ പറഞ്ഞു ചെയ്തിരുന്നു എന്ന് പറയാനല്ലാതായിരുന്നു പലരുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ഓരോരുത്തരെയും ജീവിതമാണ്. മുസ്ലിമോ എന്ന് പറഞ്ഞാൽ മനസ്സലിമൻ മുസ്ലിമോനെങ്കിൽ നിസാനിക്കുമോ എതി, അവൻ്റെ നാമിനെ തൊട്ടും അവൻ്റെ കൈകളെ തൊട്ടും എന്ത് ചെയ്തു മുസ്ലിം മറ്റെല്ലാ മുസ്ലിം നിങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനത്തെ പറയും മുസ്ലിമാവുന്നു. അതെന്താ നോക്കണം, ഇവൻ്റെ നാമം കൊണ്ടോ അവയവങ്ങളെ കൊണ്ടോ മറ്റുള്ള എല്ലാ ഒരു മറ്റൊരു കാരണങ്ങളെ കൊണ്ടും മറ്റൊരാൾക്കും ഒരു മുസ്ലിം എന്ത് ചെയ്യരുത് ബുദ്ധിമുട്ടുണ്ടാവരുത് അവർ രക്ഷപ്പെടും, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ മുസ്ലിമാവുള്ളൂ. അപ്പൊ ഇല്ലല്ലേ നീന ആമനമെന്ന് പറഞ്ഞ് വിജയികളുടെ കൂട്ടത്തിൽ പെടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടവരല്ലാത്തവരാവണമെങ്കിൽ ഈ രീതിയിലുള്ള ഈമാനും ഇസ്ലാം ഉണ്ടാവണം. അതില്ലാത്ത കാലത്തോളം തവരാണ് ഇവൻ വിജയിച്ചവനാണ് എന്ന് കണക്കൂട്ടാൻ പറ്റില്ല. ഇത് ഓരോരുത്തരും അവനാണ് ജീവിതത്തിൽ ഇങ്ങനെ വിലയിരുത്തി നോക്കണം, ഞാൻ അങ്ങനെയാണല്ലോ. അതിനാണ് അള്ളാഹുത്താലയും റസൂലി അടയാളത്തിന് പറഞ്ഞു. വേറൊന്നും വിശദമായിട്ട് പറയുന്നത് അങ്ങനെ ഹറാമിൻ ഈർപ്പവും ഒമാരവും ബതമു, അവൻ്റെ രക്തം അവൻ്റെ സമ്പത്തും അവൻ്റെ അഭിമാനം ഇത് പറയുന്ന അർത്ഥപ്രവാഹമാകും. എല്ലാ മുസ്ലിമും വിജയിച്ചെന്ന് അള്ളാഹുത്താല പറഞ്ഞു, എല്ലാ മുഅ്മിനും ആ പേര് പറഞ്ഞ ആളൊന്നും വിജയിച്ചെന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു അങ്ങനെ ഇന്ന അക്രമക്കും ഇന്നതായി അർത്ഥക്കാക്കുന്നു. എന്നെ നബി പറഞ്ഞാൽ അത് പെടയാണ് ഇവിടെ അർത്ഥപ്രവാഹനെ പെടയാണെന്ന് എൻ്റെ ഉള്ളിൽ വെച്ചാൽ കൂട്ടി കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൊണ്ട് ചാർജ് ചെയ്തിട്ടേക്കണം എൻ്റെ കണ്ണു ഇവൻ്റെ നാക്കും എൻ്റെ മൂക്കും എൻ്റെ അവയവങ്ങളും എൻ്റെ ജീവിതം എൻ്റെ അറക്കാത്ത സ്വകനാത്ത് അഹവാലുകളൊക്കെയും ആ തക്കവനുസരിച്ച് കൊണ്ട് കൊണ്ടുവരണം.
അങ്ങനത്തെ ഒരാളെ ഭഗവാൻ എടുത്തിരിക്കുന്നല്ലോ വാങ്ങിയുണ്ട്. ചില ആൾക്കാർ മോശമായിട്ട് പറയാനുണ്ട്, അപാരപ്പറ്റിയൊക്കെ അറിയാനുണ്ട്, ഒരു മീൻപറ്റി അറിയാനുണ്ട്, അതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ചുണ്ട്. അതവിടെ കടക്കുന്നു എന്നല്ലാതെ ഇപ്പം അറിയപ്പെട്ട യാതൊരു മര്യാദകളുണ്ട് അവിടെ തൊട്ട് സുരക്ഷയും ഇല്ല എന്ന് മാത്രമല്ല, മനഃപൂർവ്വമായിട്ട് പല ഹക്കുകളും തടഞ്ഞു കൊടുക്കുന്നു. മറ്റാൾക്കാരുടെ ഹക്ക് അവകാശങ്ങൾ നമ്മളെ കയ്യിൽ കൊടുക്കും, അത് നമ്മൾ കൊടുക്കാത്തവർക്ക് കൊടുക്കുന്നില്ല, വിട്ടു കൊടുക്കുന്നു, നമ്മൾ തടഞ്ഞു വെക്കുന്നു. അതിൻ്റെ ആവശ്യം നമുക്ക് കൂടില്ല. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇത് ചെയ്യുന്നത് അത് തീരെ ഏറ്റവും വലിയ ഇന്ത ഈമാനത യോജിക്കുന്നതല്ല. പിന്നെ പറഞ്ഞ ഇന്ന അഫ്സൽ മുസ്ലിം, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആൾ മുഹസലിമൻ മുസ്ലിം വിസാരിക്കാൻ കഴിച്ചു. അവൻ്റെ നാവിൻ്റെ തൊട്ടും കയ്യിലെ തൊട്ടും രക്ഷപ്പെട്ടവന മോനാണ് ഏറ്റവും ശ്രേഷ്ഠ. കുറേ ആളെ നിസ്കരിക്കും, എൻ്റെ മാറ്റത്തിനൊക്കെ കൃത്യമായിട്ട് വന്നു സുന്നത്തുകളിൽ എല്ലാതെ ഏതാണ്ട് മുഴുവൻ. പക്ഷേ അടിത്തരായിട്ടുള്ള പറന്നുകളോ നിർബന്ധമായ കാര്യങ്ങളോ സൂക്ഷിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല. തൊപ്പി നിലയോട്ട് വെച്ച് അവർക്ക് വാർത്തി എന്നാമത്തായി പറയും ഉന്നത പോരാട്ട് കളിക്കും. അതുപോലെ ഏതെങ്കിലും രീതിയിൽ മൂമിൻ്റെ ശല്യം ചെയ്യുകയാണെങ്കിലോ മന്നാഥ മുസ്ലിം വൈരിയാക്കി. ഈ മുസ്ലിം നടത്തി നമ്മൾ ശ്രദ്ധിക്കണം, ഏതോ ഒരു മുസ്ലിം തന്നെ കണ്ടില്ല, ഇത് നമ്മൾ സ്വന്തം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, കൂട്ടത്തിലുള്ളവരാണ്, അയൽവാസികളാണ്, ആരായാലും ചെയ്തു വല്ല മുസ്ലിമിനെയും വല്ലവരും ശല്യം ചെയ്താൽ ഒക്കാനമ്മ ഹതമ വൈത്തവായി അള്ളാഹന്റെ കഴകം അശ്രമ പ്രാതി പത്ത് വട്ടം വിളിച്ചവനെ പോലെ അരി നിക്ഷേപവാസം പോലെ കഴകം വിളിക്കാതെ ഇനി അവസാന നാളും വരുന്ന സംഭവമായിട്ട് നമ്മളിപ്പം വിവരിക്കുന്നു. അത് പത്ത് പ്രാവശ്യം ഒരാൾ ചെയ്താൽ എന്തായിക്കോലെ കുറ്റം. അതുപോലെയാണ് ഒരു മുസ്ലിമിനെ ഓനെ ഏതെങ്കിലും എനിക്ക് നമ്മൾ യോജിപ്പിക്കലും വേദനിപ്പിക്കലും ഓനെ ബുദ്ധിമുട്ടിക്കലും പ്രയാസപ്പെടും. അപ്പോൾ അഥവാ വൈത്തൽ മാകുന്നു കഴകത്തിൻ്റെ നേരെ മുകളിൽ ഉള്ളൊരു പകനാണ് വൈത്തൽ മാകുന്നു, അതും പത്ത് പ്രാവശ്യം കുടിക്കുന്നവർ പോലെ പൊത്തമം കത്തല അൽഫമയക്കുമ്പോൾ മുക്കറുപ്പിൽ വലായിക്കുക പുണ്യവാന്മാരായ ആയിരം മലക്കുകളെ കൊന്നവരെ പോലെ ഡെയിലിക്ക് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് നിമിഷങ്ങളുള്ളത്. പക്ഷേ അതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് കാണും, ഇതിൽ യാതൊരു ഗൗരവം കാണില്ല. നമ്മളെ ചിലപ്പോൾ വൃത്തത്തിൽ തന്നെ ഇടുന്ന നരകിക്കുന്ന പല ആൾക്കാരും തൻ്റെ ശല്യം സഹിച്ചുകൂടായി. ചിലവർക്ക് പുറത്ത് പറയാൻ കഴിയില്ല, ഏവർക്ക് ആർക്കുവരായി, അപ്പം എന്തെങ്കിലും പറയാൻ പറ്റും ഉദാഹരണത്തിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്തുവാനായി വളരെ പറയാൻ പറ്റും, ഇങ്ങനെ ഉയരുന്നവരുണ്ട്. ഇതൊക്കെ ഒന്നും ചെയ്യുന്ന ആരുടെയൊക്കെ റബ്ബിനടുത്ത് പറയണ്ടാവില്ല, അതിനകത്ത് ഇനി നിമിഷങ്ങളുള്ള ഇങ്ങനെ വ്യക്തമാക്കി പറയും. ഇത് ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം, എൻ്റെ വാദത്തിൽ നിന്ന് അന്യായങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഞാൻ ആരെയും എത്തുന്നുണ്ടോ എന്നത് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു ഞാൻ ഇതെല്ലാവർക്കും ഉള്ളിലേക്ക് ഇറങ്ങി ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ കലാത്ത സ്വീകരണം ഓർത്താം. കാതുകൊണ്ട് വീട്ട് എണീച്ചു പോകണം, കൽപോണ്ട് വീട്ടിട്ട് ജീവിതത്തിൽ പകർത്തണം, അതായത് വരണം. ഇപ്പോൾ പല ആൾക്കാരും ചില ഒരു ഗ്ലാസ് കേൾക്കട്ടെ എന്നുണ്ട്, ഞാൻ പറഞ്ഞ ചില ഒരു കേൾക്കണ്ടാതെ ഒരു ഗ്ലാസ് ഇല്ലാതെ എന്താ ആസിപ്പുകരെ വീട്ടിൽ ഇന്നത്തെ കാര്യം കോട്ടയ്ക്ക് ഈശയെന്ന് പൈസ ഇട്ട് പോലെ ഗുരുവാക്കുകളുടെ വെട്ടിയെ കൊണ്ട് ഇരിക്കും പോകുന്നതല്ലാതെ കേൾക്കുന്നത് എന്തിനാ ഇരുമ്പ് എന്നത് അമ്മയല്ല. അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും അതുകൊണ്ട് സൂക്ഷിക്കുകയും ചെയ്യാത്തവരെ കേൾക്കാത്തൊരു കാര്യത്തിന് ഇത്ര പ്രത്യേക വലിയ ആവശ്യം. അങ്ങനെ ചില ആൾക്കാരോട് വരണ്ടി കേൾക്കേണ്ട അവിടെ ഇന്നത്തെ ഗ്ലാസ് ഇല്ലാതെ പലരില്ല. ഇനി ഇതുപോലെ നമ്മളാർക്കും കൊടുക്കേണ്ടതില്ലെങ്കിൽ ഒരു മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മനുഷ്യൻ അങ്ങോട്ട് സൗകര്യം ചെയ്തു മംഗളവാദിയാക്കിയ മുസ്ലിം മുസ്ലിമിൻ്റെ ആവശ്യം വല്ലൊരു ആവശ്യവും ഈ വൈദ്യവാസീയത്തിന് ദോഷമല്ലാത്ത എന്തെങ്കിലും കാര്യം അവിടെ ആവശ്യം അവനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളതാണ് പൂജയായി കൊടുത്താൽ കാനക്കുന്ന ഹതമഭാവങ്ങളോട് അത് നിസ്കരിക്കുക വലിയ രീതിക്കാർക്കിരിക്കുക അതേ കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഭക്തം തോറ തീർക്കുക അതൊക്കെ ചെയ്യും. എൻ്റെ ജീവിതം മുഴുക്കെ അള്ളാഹുവിന് ഇരുപത് ചെയ്യുന്നതിന് സമാനം. ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം കിട്ടും, ചിലരെ പറയാൻ മടിയിലുണ്ട്, ചിലർ അത് അവതരിപ്പിക്കാൻ ശേഷിയില്ലാത്തതാണ്. അതേസമയത്ത് ഇവരെ കഴിഞ്ഞു മറ്റൊരാൾ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ആരും ഞങ്ങൾ പോയി ചെയ്യില്ല. ആ റോപ്പിന് നമുക്ക് എന്തെങ്കിലും ഇമേജോ അല്ലെങ്കിൽ ചെയ്തു എന്നുള്ള എനിക്ക് ഓഫർ കൊടുക്കണം, ഒന്നുകിൽ ഒന്നുകിൽ ശതമാനം കൊടുക്കണം അല്ലെങ്കിൽ ഓഫർ കൊടുക്കണം. അങ്ങനെ അല്ലാതെ അങ്ങനത്തെ ഒരു നടപടി നീ നമ്മൾ ഇല്ലാതായി മാറും. അതിനല്ല പ്രധാനം, ഒരു മുസ്ലിമിൻ്റെ ഒരാവശ്യം മനസ്സിലാക്കി അവൻ്റെ സേവനം പൂർത്തിയായി കൊടുത്താൽ ഇപ്പോൾ ഇതിവാദം മുടങ്ങിയാലോ ജമാഅത്ത് മുടങ്ങി അത് മുറക്കണം എന്നല്ലവണ് അതിനൊന്നും വേദനിക്കാനില്ല. അതിനേക്കാളൊക്കെ വലിയൊരു ജീവിതം മുഴുക്കി അള്ളാഹുവിൻ്റെ സേവനം ചെയ്യും. അങ്ങനത്തെ ആവശ്യമുള്ളതായ പല ആൾക്കാരും
ഇങ്ങനത്തെ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. മുന്നോട്ട് പറഞ്ഞില്ലല്ലോ, ഞാനത് അറിഞ്ഞില്ല. എന്റെ മുമ്പിൽ മെമ്മോറാണ്ട് അവതരിപ്പിച്ചോളൊന്നുമില്ല, അതിനല്ലത് പറയുന്നത്. ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യത്തിന് എവിടെ അംഗീകാരം കിട്ടാടോ മെഡലോ ഉണ്ടാക്കാൻ ചെയ്തോ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും ലോകത്തെ മുമ്പിൽ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോഴത്തെ നാട് അംഗീകാരം ഇപ്പോഴത്തെ ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനോടുകൂടെ തോന്നുന്നു ഇവിടുത്തെ മെഡലുകൾ ഈ ഇവിടെ മെഡലുണ്ടാവും. ഇത് അള്ളാഹു അതാകെ ആയുസ് നോക്കി അള്ളാഹു സേവനം ചെയ്ത ഫലമാണ് ഇങ്ങനൊരു കാര്യം. ഇത് ആർക്കും ചെയ്യാം, ഏത് ചെറിയവനും ചെയ്യുക, ഏത് വലിയവനും ചെയ്യുക, ഏത് മദ്യത്തിന് പോകും, ആർക്കും കഴിയും മറ്റൊരാൾക്കും സേവനം ചെയ്യാറില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അത് എങ്ങനെയായി മാറിയിട്ടുണ്ട്? ഒന്നുകിലും ഒരു കമ്മീഷന് അല്ലെങ്കിൽ നല്ല അർഹമായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ലോകത്തിൽ തീരുന്ന ഒരു അംഗീകാരം അതിനല്ലാതെ ഒരു കാര്യം ചെയ്താൽ അത് മോശമായി ആ തെറ്റിയിട്ടുണ്ടെന്ന് അപ്പോ അവിടെ ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് സമയം കുറവായിരുന്നു. അപ്പോ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. അപ്പോ നിസ്കരിക്കുമ്പോൾ നന്ദത്തിലുള്ളവര് എത്തിക്കാളിക്കുമ്പോൾ ജമാഅത്തിൽ പോകുന്നവർക്ക് ഇതൊക്കെ റെഡിയാണ്, അതൊക്കെ റെഡിയായിട്ട് അത് മുഴുവൻ പൊള്ളിപ്പോകുന്ന രീതിയിലുള്ള വിഷയങ്ങളുള്ള വലുതുണ്ട്. അത് ആരെയും വ്യക്തല്ലേ ആരും നേരിട്ട് ഇങ്ങോട്ട് ബോക്കിയും കരുതുകയും പറഞ്ഞ ഈമാന്റെ ഇസ്ലാമിന് ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറഞ്ഞതാണെന്ന് ചോദിക്കുന്നത് അതിനകത്ത് പറഞ്ഞത് ഇരുമ്പങ്ങൾക്ക് എതിൻ്റെ ഉജ്ജത്താണ് അറിയാനിൻ്റെ അല്ല അറിയില്ലായിരുന്നു എന്നുള്ളത് നാളെ കൂടി ചോദ്യം ഞാനാണ് നിങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു. ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരത്തിൽ എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ഇച്ചിരി വരട്ടി ഞാൻ തുറന്നു പറഞ്ഞു. രണ്ടാമത്തത് ഈമാൻ ഒരാളുടെ ഉള്ളിലുണ്ടായാൽ ആ ഈമാൻ അവിടെ നിലനിൽക്കുകയും വളരുകയും ചെയ്യണമെങ്കിൽ അതിന് പോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാതെ നമ്മൾ തൈ വെച്ച് കൊടുത്താൽ വെച്ചിങ് പോകാൻ ഇവിടെ ചെയ്യുമ്പോൾ തൈക്കാടുണ്ടാവും. അതിനനുസരിച്ചുള്ള വളങ്ങളും വെള്ളങ്ങളും ഒക്കെ ചേർത്ത് വളർത്തിയെടുത്തെങ്കിലും വളരും. അതിനാണ് അല്ല അത് ഇല്ലല്ലതിനാണെന്നൊക്കെ അമ്മയും സ്വാധീനം വിശ്വസിച്ചാൽ തന്നെ പോരാ. അതിനനുബന്ധിച്ചുള്ളതായ സൽക്കർമ്മങ്ങളും സാലിഹായ കർമ്മം ഒരാൾ കൂടുതൽ നിർത്തുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക. കർമ്മം സാലിഹാകണമെങ്കിൽ നല്ലതാവണമെങ്കിൽ രണ്ട് ശബ്ദം, ഒന്ന് ബാഹ്യമായിരുന്നുണ്ട്, രണ്ടാമത് ആന്തരികമായി. ബാഹ്യമായ ശബ്ദത്തിൽ നമുക്കറിയാലോ ഇങ്ങനത്തെ കാര്യങ്ങളോ അതൊക്കെ വേണം. അതിൻ്റെ പുറമെ ധരിച്ച വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം ഹലാൽ മുതൽ ഹലാലായിരിക്കണം. അതാമായതുകൊണ്ടാവും നമ്മളിൽപ്പെട്ട പലരുണ്ടാവും പറഞ്ഞു പല കാര്യത്തിന് തൃപ്തിപ്പെടാത്ത പതിവ് അത് വെച്ചുകൊണ്ട് പോയി ഇതിക്കാൻ ഇരുന്നിട്ടുണ്ടാവും. ഇത് തീർത്തിട്ടുണ്ടാവും കത്താത്തപ്പോൾ തീർത്ത് തീർത്തിട്ട് എന്താ കാര്യം? സാലിയായ അഹന്മാരുകളാണെങ്കിൽ ഇപ്പൊ അതൊക്കെ പാലിക്കണം. അത് പാലിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു തആല സ്വീകരിക്കും. മന്നകലെ ഒപ്പത്തൊന്നില്ല അറാമി നിക്ഷേപഭാവം എന്ന് അറിയാം. അറാമായ ഭക്ഷണത്തിന് ഉള്ളി കഴിച്ചാൽ തുപ്പലും അറായി നിലയിലല്ലേ 25 40 ദിവസം കൊണ്ട് നിസ്കാരം ചെയ്യുകയായിരുന്നു. നാൽപ്പത് ദിവസത്തേക്ക് അന്നേരം അർത്ഥം ഇത് കഴിച്ചത് പോലും 40 ദിവസത്തേക്ക് കൊണ്ട് ഒരാമിലും അള്ളാഹു തആല സ്വീകരിക്കില്ല. നിക്ഷേപാശം കുറഞ്ഞു. ഇന്നത്തെ കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതൊരാളോട് വിളിച്ചെടുത്ത് ഇടപാടിലൂടെ തന്നെ അയക്കണമെന്നില്ല, നമ്മളെ കയ്യിലുള്ള ഒന്നും തന്നെ വരാം. നേരത്തെ നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ? അതിപ്പോ ആറാമല്ലാതെ പഠിക്കാത്ത കാലം ഉണ്ടാക്കിച്ചു. ഇന്നത്തെ കാര്യം ഇപ്പോ മനസ്സിലാക്കിയത് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ടുള്ളത് സ്വീകാര്യമാവില്ല. ഉള്ള അമ്മലുകൾ പോകും. ഞാൻ എനിക്ക് അമ്മലിട്ടത് കണക്കാക്കി വെക്കാതെ ആരോ കൊണ്ടു നമുക്കത് അതുപോലെ ഈമാനിൽ ചേരാത്ത നേരത്തെ പറഞ്ഞ വിഷയത്തിനൊന്നും കൂടി പറയാം. ഈമാനും ലുഗത പിശുക്ക് അത് രണ്ടും ഒരാളെ ഒരാളിൽ ഒരുമിച്ച് കൊടുക്കുക എന്ന നിക്ഷേപാശം മുഖലും ഈമാനും രണ്ടാമത് വലിയ വൈരുദ്ധ്യമാണ്. ഈമാനുള്ളിടത്ത് മുഖലുണ്ടാവില്ല, മുഖലുള്ളിടത്ത് ഈമാനുണ്ടാവില്ല. ഇത് രണ്ടും കൂടി മുമ്പിൽ ഒരുമിച്ച് കൂടാതെ അവനാണ് നോക്കണം. അതിനിപ്പോ നമുക്കിപ്പോ എന്ത് വേണം? മറ്റേ അംബാനിന്റെ ഒക്കെ മാതിരി 100 ലക്ഷം കോടി നമ്മൾ അതിൽ ഉണ്ടാക്കിക്കോളന്നില്ല. ഒരു മഹീലാണോ ഉദാഹരണമാണോ അറിയാം. നമുക്ക് എന്താണോ തന്നത് അത്ത അന്നേനായ ആം ജപ്പവും വിമാറതൊക്കെ നടക്കുന്നു. അത് സമ്പത്ത് ഉണ്ടാവുക, ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതിനും വെച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നു. അതാണ് അള്ളാഹു ഈ സ്വഭാവം നമുക്കുണ്ടോ നോക്കണം. ആവശ്യത്തിന് നമ്മൾക്കും നമ്മളിത് നമ്മളെ അനുഭവിച്ചു പോകും. പുറത്ത് നാളെ നമുക്ക് കിട്ടാണ്ട് നമ്മൾ പുറത്തേക്ക് ചെലവഴിക്കുന്ന ഹലാലായ മാർഗം
ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ ആയിരിക്കും അറിയണം. അത് ഉണ്ടാക്കിയെടുക്കണം. മഹാനായ ഖലീലുമായി ഇബ്രാഹിം നബി നിങ്ങളെ ഞാൻ ഖലീലാക്കിയത് നിങ്ങള് എന്റെ അടിമകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുള്ള ആളായതുകൊണ്ടല്ല. ഇബാദത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളായതുകൊണ്ടല്ല നിങ്ങളെ ഞാൻ ഖലീൽ എന്നുള്ള പദവിയിലേക്ക് കയറ്റി. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അത്ര ഉദാരതല്ല മനുഷ്യനെ കാണാൻ. ഉദാര മനസ്ഥിതി തന്നതൊക്കെയും എന്ത് ചെയ്യാം എന്റെ ഹബീബിന് വേണ്ടി ചെലവാക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ. അങ്ങനെയാണ് ഇബ്രാഹിം നബി ചെയ്തത്. കുടുംബത്തിന് കൊടുത്തു ഉള്ള സമ്പത്ത് മുഴുവനും എന്ത് ചെയ്തു ഇബ്രാഹിം നബി തർപ്പണം ചെയ്തു. അവസാനം മരുക്കൾ കൊടുത്തി. മരുക്കളാണ് അറിയാതെ കൊടുത്തൊരു മരുക്കൾ കൂടി തിരിച്ചുകൊടുത്തു. എന്താക്കിയത് പൊതുവൊരു വഖ്ഫ് സമൂഹത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾക്കും മുസ്ലിമുകൾ അങ്ങനെ മൊത്തം മൂപ്പർക്കുള്ളതൊക്കെയും മുകളിലില്ലായ്ക്ക് വേണ്ടി ചെലവഴിച്ച മുപ്പർ ഇഷ്ടപ്പെട്ട അള്ളാഹു. ഇങ്ങനത്തെ ഉദാര മനസ്സിൽ നിങ്ങൾ ഉള്ളു കണ്ടത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ ഉണ്ടാക്കിയത് ഹലീലാക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു ആരംഭം ഇബ്രാഹിം നബി പറഞ്ഞു. അപ്പൊ നമ്മൾ ഉള്ളിലും മുഗ്നാണെങ്കിൽ ഉണ്ടാവേണ്ടതായ ഒരു സ്വഭാവമാണ്. ആ ഇല്ലെങ്കിൽ അത്രമാത്രം ഈമാന് കുറവുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും വിചാരിക്കാം. ഇപ്പോ എല്ലാവരും ചെലവാക്കുന്നു കണക്കൂട്ടിയാൽ അതിനേക്കാളൊക്കെ എത്ര കൂടിയാണുണ്ടോ എന്നാലും എത്ര ചെലവാക്കണം അങ്ങനെയല്ല ചെലവാക്കണം. സാധാരണ ഇപ്പോൾ ഒരു കുപ്പി ചെലവാക്കണതിനെ കാരണം പറയണം. എന്നിട്ട് എന്തിനാണ് എന്തിനാണ് ബില്ലുണ്ടോ സീറ്റുണ്ടോ ഒറ്റ റെഡിയാക്കിയിട്ട് വേണം എന്നുള്ള അഞ്ചോ കൊടുക്കാൻ. എന്നാലും കൊടുക്കണമെങ്കിൽ അതിൽ 100 ഇൻറ്റു 200 ഇൻറ്റു വരെ അപ്പുറത്ത് പോകാൻ സോട്ടിലുള്ളവരെ ജീവിയുള്ളൂ. അല്ലാത്ത ചെയ്യുന്നില്ല. അതേ സമയത്ത് അവിടെ ആളുകളൊന്നും ചോദിക്കാതെ അറിയാതെ 100 കിട്ടുന്നത് ഇങ്ങനെ കൊടുക്കുക. ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒന്ന് അങ്ങനെ കൊടുക്കണമെങ്കിൽ എത്ര കോടി ഇവിടെ ഉണ്ടോന്ന് അവൻ അനുമാനിക്കും. അത് ഇപ്പൻ്റെ സ്വഭാവമാണ്. കാര്യം അങ്ങനല്ല. അച്ഛൻ്റെ ആള് വലിയ പേര് പോകാൻ അങ്ങനെ പോവുകയും വരാത്ത ഉള്ളതല്ല. അങ്ങനെയല്ല പോയി ആരെയും അപ്പൂർവ സിദ്ധിക്കോ നീളാൻ ചെയ്യുന്നു. ഇവർക്ക് ഉള്ളതൊക്കെ കൊടുത്ത് ഉള്ളതൊക്കെ കൊടുത്ത് എന്നുണ്ട് ഒരേ ഇടത്തുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വീട്ടിലെന്ത് വെച്ചിട്ടുണ്ട് വല്ലാരെയും പ്രശ്നം ഞാൻ വീട്ടിൽ വെച്ചു കയ്യാർത്ഥം ഇതിണ്ടാ ഞാൻ എഴുതി വരാൻ മതി വന്നാലേക്ക് തരുന്നുണ്ട് അറിയില്ല. കല്ലപ്പുബാഹുറസൂലെന്ന് ഞങ്ങൾ എന്താ മനസ്സിലാക്കിയത് അള്ളാൻ കുട്ടികൾക്കും ഒക്കെ കുഞ്ഞ് എന്താ വെച്ചത് പെണ്ണുകൾക്കും കുട്ടിയപ്പോ അള്ളാന്റെ മഹബത്തും റസൂലുള്ളാഹിന്റെ മുത്താവായ ഞാൻ അവരോട് അള്ളാഹിനെ സ്നേഹിച്ചോളാം പറഞ്ഞു. അള്ളാഹ് കണ്ടിത് പോയി വാങ്ങിക്കാം അവർ മുതല ബാക്കി നോക്കിക്കോളും. രണ്ടാമത്തെ മുതാബാദത്തിന് മുതാബാദത്തെ ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ആ ലഭി ജീവിച്ചതുപോലെ ഇവിടെ ജീവിച്ചോളൂ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് രണ്ടുമാണ് ഞാൻ എനിക്ക് സമ്പാദ്യ എനിക്ക് കുടുംബത്തിൽ ഒത്തുവെച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങളും നിങ്ങൾക്ക് പറ്റും പോലെ ഇങ്ങനെ ഉൾക്കൊണ്ട് ജീവിച്ചു. അതേസമയം ഈ സ്വഭാവം അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഇത് സ്വാലിഹായ അമലാവണമെങ്കിലും ഹലാലും അത് നിങ്ങൾക്ക് സൂക്ഷിക്കണം. രണ്ടാമത്തെ എന്ത് ചെയ്യണം ഹൃദയത്തിലെ ശുദ്ധി ഹൃദയ രോഗങ്ങളെ തൊട്ടൊക്കെ ശുദ്ധിയാണ്. ആ തസ്കിയത്തിൽ കുലൂബിൻ ദുസ് ഉണ്ടായിട്ടില്ലെങ്കിൽ അമലുകൾ സ്വീകാര്യം. ഹൃദയത്തിന്റെ ദുഷ്ഭാവങ്ങളിൽ പെട്ടതാണ് ഞാനിപ്പോ പറഞ്ഞ വിശുദ്ധി ആർത്തി എനിക്ക് അതുപോലെ എന്ത് ചെയ്യുക രോഗമാനം ജനങ്ങളെ പ്രദർശിപ്പിക്കുക കാണിപ്പിക്കുക ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ഇതൊന്നും സ്വഭാവം ശുദ്ധിയാവാത്ത കാലത്തോളം അമിരു സ്വാരിയാക്കുന്നത് സാരിയായ അമലാവും. അപ്പൊ അപ്പൻ ചിന്തിക്കണം എന്റെ ഉള്ളിലുള്ള സ്വഭാവങ്ങൾ ഏതെങ്കിലും അള്ളാഹുത്തലാക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ഇല്ലല്ലെങ്കിൽ ആമന ഒന്ന് ഉണ്ടോ നോക്കുക. അതിൻ്റെ ലക്ഷണമൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞു. രണ്ടാമത്തെ അമിരു സ്വാരിയാത്ത ആവണത്തെ അണ്ട് ചേർത്ത് നോക്കണം. ആദ്യമായി ഞാൻ പറഞ്ഞ ഹറാം ഹലാലുകളും മറ്റു വ്യവസ്ഥകളും സൂക്ഷിക്കണം. ബാക്കിയായിട്ട് നമ്മളുടെ ഹൃദയത്തിലെ പറയപ്പെട്ട സ്വഭാവങ്ങളൊക്കെ അവയവായിട്ടുള്ള രീതിയിൽ അമലുണ്ടോ നോക്കുക. രണ്ടുപേരെങ്കിലും കണക്കൂട്ടുണ്ടോ അല്ലെങ്കിൽ അമലുണ്ട് നോക്കണം. നമ്മളിങ്ങനെ ചെയ്തിട്ട് പഠിച്ചവരെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ എന്താവില്ല സ്വീകരിക്കണമെങ്കിൽ അതിന് പറ്റുന്ന അയക്കണോ നോക്കണം. അത് തെളിയിക്കുകയല്ലേ ഓരോടുക്കണമെങ്കിൽ അതേ സമയത്താണെങ്കിൽ കാണാം ഈ പറയപ്പെട്ട എന്താ ഹവം മുത്തപ്പോഴ സുഖം മുത്ത അള്ളാഹു സുബ്ഹാനഹു ഭൂലോകത്ത് വെച്ചുകൊണ്ട് ഏറ്റവും വെറുപ്പുള്ളതായ ഒരു ദൈവമാണ് പിന്നെ സ്വഭാവമാണ് ഒന്ന് ഒന്ന് ദൈവം എന്താ ദേഹത്തിന്റെ ഇച്ഛ ഒരാളോ തോന്നിയത് പോലെ ചെയ്യും ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് പോലെ ചെയ്യും. ഓന്റെ ദൈവം അള്ളാഹാണ്. അള്ളാഹിനെതിരെ ആരാധിക്കപ്പെടുന്ന ഏറ്റവും വെറുപ്പുള്ള അള്ളാഹിനെ അള്ളാഹിനെതിരെയുള്ളൊരു ദൈവം ഹവം മുത്തവൻ ഒരാളുടെ ദേഹത്തിന്റെ ഇച്ഛ അയാളതിനനുസരിച്ച് മാത്രമേ ചെയ്യൂ. അയാൾ സമയത്തോടെ ആൾ അള്ളാഹ് ഇല്ലാതെ ആയാലും മുമ്പില്ല ലക്ഷം ചെയ്യാതെ അയാളാണ് അള്ളാഹ് ആരാണ്
അയാൾ ദേഹത്തിരിക്കുകയാണ്. ലോകത്തേക്ക് മുറിപ്പുള്ള ദൈവമേതാണ് ആ ദൈവമാണെന്നുള്ളവർ. രണ്ടാമത്തത് ശുഭമുപ്പ മുറുക്കപ്പെട്ടതായ സ്വഭാവം പിശുക്ക്. അത് ചില മനുഷ്യന് ജന്മനാ ഉണ്ടാവും. പക്ഷെ മുത്തായും ആ പിശുക്കിന് വായങ്കുണ്ട്. അവൻ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യും. അയിമ്പം തിരിച്ചും തൊട്ടുകൂട ആ ഒരു രീതിയിൽ സ്വഭാവത്തിൽ തന്നെ ചെയ്യും. ഇത് രണ്ടെണ്ണം ഒന്നാമത് ഇതാക്കി ഏറ്റവും മുറുക്കപ്പെട്ടതായ സ്വഭാവങ്ങളാണ്. അപ്പൊ ഇതിനെ തുടർക്കം ചെയ്യും ശുദ്ധമായി കഴിഞ്ഞു വരെ സാരിയായ അനലി എന്ന് പറയും. ഇത് തന്നെയല്ല, ശ്രാദ്ധമുസ്തകങ്ങൾ അടക്കലെത്തുന്ന സമയത്ത് മൂന്ന് ദീവാലുകൾ അവിടെ നിന്ന് നിരത്തപ്പെടുന്നു. എന്നിട്ടെന്താണ്, നീ സമ്പാദിച്ചത് എന്താ എന്ന ചോദിക്കും. എന്ത് മാർഗത്തിലാണ് നീ സമ്പാദിച്ചത്? എന്തിനാണ് നീ ചെലവഴിച്ചത്? ഈ മൂന്ന് പേർ സമ്പത്തിനെ പറ്റി ചോദിച്ചതാണ്. അപ്പോ പറയുന്ന പക്ഷേ സമ്പത്തൊക്കെ നീ തന്ന് അങ്ങനെ ഞാനത് വേണ്ടതുപോലെ വളർത്തി കെടുത്തുകൊണ്ട് പൂർണ്ണ സമയത്ത് അന്യനാട് പിടിച്ച് എനിക്ക് വേറെ ചെയ്യാൻ കഴിയില്ല. നിന്നായ റെഡിയാക്കി വെച്ചിട്ടൊക്കെ വൈദ്യവാസൊക്കെ അടിച്ച് റെഡിയാക്കി ഇതാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇനി വിളിച്ച് ഞാൻ ഒഴുകി. അപ്പോഴാണ് ഇനി മനുഷ്യനെ ഖേദിക്കുക. ഞാനെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ കയ്യിൽ ഉറക്കും. നീ വേറെ ഉറക്കും എല്ലാം വിശാലമായിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കേണ്ട തിരക്കിലായിട്ട് അനുകൂലം കഴിയുക. പാമ്പർക്കാണ് തിരിയാ വാസ്തവത്തിൽ വിസ വരില്ല എന്ന് വെച്ചാൽ അവിടെ നിമിഷങ്ങളുള്ള നിങ്ങൾ പറയും നിർഭാഗ്യവാനാണ് മനുഷ്യൻ. ഓൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നല്ലത് ഇവിടെ വിശ്വസിച്ച് പോകുന്നു. എന്നിട്ടോ ഓന് വേണ്ടി മഹാ മോശപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കിച്ച് വിളിച്ച് പോയി. അവിടെ ഒന്നുമില്ല, അവർക്ക് ഒന്നും കൊടുത്തയച്ചിട്ടില്ല. വേറെ അങ്ങോട്ട് ചെല്ലുമ്പോഴും അവിടേക്കൊന്നും കൊടുത്തയച്ചിട്ടില്ല. ഉള്ളതൊക്കെ ഉണ്ടാക്കി ഓടെ ജീവിതാധാനങ്ങളൊക്കെ ഇവിടെ കുടുംബത്തിനും മക്കൾക്കും ആക്കിട്ട് ചെയ്തു. ഇന്ന് നിർഭാഗ്യമാണ് എന്നാൽ നിമിഷങ്ങളുള്ള നിങ്ങൾ ഇതാണ് ഇബ്രാഹിം പരീശ്വര മകാനോട് പ്രാർത്ഥിച്ചു. എന്നെ നീ രക്ഷപ്പെടുത്തണം, യോഗ്യരായ മാറും പോലാക്കണം, മക്കളും സമ്പത്തും രക്ഷപ്പെടാത്ത നാളും ഇല്ലാന്ന് അത്തവാദി കൽവി ശരി. തെളിഞ്ഞ ഹൃദയവുമായിട്ട് വന്നവനല്ല അന്ന് രക്ഷ. തെളിഞ്ഞ ഹൃദയം എന്നാണ് പറഞ്ഞത്. എങ്ങനെ അവ നിർഭയപ്പെടാത്ത എന്തെല്ലാം സ്വഭാവങ്ങൾ ഉള്ളിലുണ്ടോ അത് മുഴുവനും തെളിയിച്ചു കൊണ്ട് വന്നവനെ മക്കളും മുതലൊക്കെ അവിടെ പലപ്പോഴും എല്ലാത്തിനും എന്ത് ചെയ്തു അവിടെ യാതൊരു പോലും ഉണ്ടാവില്ല എന്ന് ഇബ്രാഹിം വിശദാം പ്രധാനമുള്ള ഉദാഹരണം ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇല്ലെന്ന് നീ ആമനും ഭയങ്കര സ്വാര്യത്തിൻ്റെ ചുരുങ്ങ കാര്യങ്ങളൊക്കെ വന്ന് അവിടേക്ക് വിവരിക്കാനും പാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ. എമ്പാട് ഓരോ വാക്കിൽ നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ ഒരുപാട് അപാകതകൾ നമ്മളൊക്കെ വരാം. ഇനി മൂന്നാമത്തെ ഉപവാസവും അന്യോന്യം കടപ്പാടുകളെ കൊണ്ട് ഉപദേശിക്കും. എൻ്റെ അർത്ഥം ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയോട് ചില ഉത്തരവാദിത്തമുണ്ട്, ഭാര്യക്ക് ഭർത്താവിനോട് ചില ഉത്തരവാദിത്തമുണ്ട്, അടിമയ്ക്ക് സൃഷ്ടാവിനോട് ചില ഉത്തരവാദിത്തമുണ്ട്, അടിമയ്ക്ക് സ്വന്തം തരങ്ങളോട് ചില ഉത്തരവാദിത്തമുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോടുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോടുണ്ട്. അങ്ങനെ പൊതുവിൽ ഒരുപാട് കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ വീട്ടുകയും വേണം, അതുങ്ങളിൽ വീട്ടണം എന്ന് മറ്റുള്ളവരോട് ചെയ്യാൻ ഉപദേശിക്കുക. അത് അയക്കാൻ പറയണം, പിന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു പോവുകയാണ്. അത് മൂന്നാമത്തെ ഒരു സ്വഭാവമാണ് വിജയികളുടെ കൂട്ടത്തിൽ. അതിന് പലർക്കും ഇല്ലാതെ പോകുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാണ്. ഈ ആറാമനെ സൂക്ഷിക്കാന്ന് പറഞ്ഞാലും ഹക്ക് വായിക്കാന്ന് പറഞ്ഞത് അപ്പോ ആറാമനെ സൂക്ഷിക്കുന്നവർക്ക് ഇപ്പൊ ഉദാഹരണത്തിന് പോകും. ഒരു പിതാവ് മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ട 10 മക്കളുണ്ടെങ്കിൽ മരണത്തോടുകൂടെ ആ പിതാവിനെ കടം കഴിച്ച് വാട്ടിലുള്ള മുതലും ഭാര്യയിലേക്കും പെട്ടിലൊന്ന് ഭാര്യയിലേക്കും മക്കളിലേക്കും അല്ല ഒരുക്കി അനന്തരാവകാശം ഓരി വെക്കാൻ അല്ല റസൂലിനെ വരെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളാരെ ഏൽപ്പിച്ചില്ല, നമ്മളല്ല പറയുന്നത്. യൂസിഫും അല്ല നിങ്ങളോട് വസൂലി ചെയ്യുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്നതുപോലെ കൊടുക്കണം. അപ്പോൾ ഓരി ആര് ചെയ്തു? അല്ല എന്നോ ചെയ്ത് കഴിഞ്ഞു പോയി. അപ്പോൾ പണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്ത് ഓരോരുത്തരിലേക്ക് വന്നിട്ട് നീങ്ങി. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലെങ്കിലും പ്രായം തന്നെ കുട്ടികളെ കിട്ടി കഴിഞ്ഞിട്ടോ അതിനെ മുതൽ എടുക്കണത് വാത്തൻ്റെ ഹക്ക് പോലെ നമുക്ക് അങ്ങനെ ചെയ്യും. ഇയാൾക്കുള്ള കടങ്ങളുണ്ടെങ്കിൽ ആ കടം കൊടുക്കുക, നിർബന്ധമായ ഹച്ചുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുക. അത് കഴിച്ചിട്ടായി പറയുന്നു, കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ
പ്രത്യേകിച്ച് ആ പൂജക്കാരായി ആർക്കണം കണക്കന അത് ഒരിച്ചു പറഞ്ഞത് പത്താള് മുതൽ അതൊരാൾ മറ്റൊരാൾ ഇഷ്ടമില്ലാതെ നിന്നാ ആറാം ദാരിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിന്നുകൊണ്ടായിരിക്കുമ്പോൾ ദ്വാരത്തിനും പ്രാർത്ഥിക്കുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇന്നെ എന്താ പറയുന്നത്? പത്തോവാസവുമില്ല അക്കൗണ്ട്. അപ്പോൾ പരസ്പരം വസിക്കുന്ന നല്ലതാണ്. ഓരോരുത്തർക്കുള്ള അവകാശങ്ങൾ നമുക്ക് ഉറ്റുണ്ടോ? ഇപ്പൊ എന്തിനാ അത് തടഞ്ഞിട്ടുണ്ട്? ഇവനുള്ളത് ഇവനെ വേണമെങ്കിൽ എടുക്കാം, മറ്റുള്ളവർക്കും കൊടുത്തേക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല നാട്ടിൽ നിന്ന് നാട്ടടപ്പായിട്ട് വരുന്ന പല കാര്യങ്ങൾ. പക്ഷെ അതിൽ എങ്ങനെയാണ് വരുന്നത് ശരിക്കും അത് ചിലർ പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞാൽ ശരിയായിരുന്നു മുമ്പിൽ കൊണ്ടു, അല്ലെങ്കിൽ ഇപ്പൊ മുമ്പിലോട്ട് ഇട്ടുള്ള തിരിവ് കൊടുക്കുന്നു. അതൊക്കെ ഉണ്ടാകും സമൂഹത്തിൽ. എങ്ങനെയാണ് കുമ്പാത്തൊന്നുമില്ല അമൃതമൊന്നും നൈമേൻ മുക്കളൊന്നും ചെയ്യുക, അധികം ആൾക്കാർ ചെയ്യാത്ത അത് അങ്ങനെ പറഞ്ഞാൽ ശരിയായിരുന്നു വേണം കൂടുതല. അപ്പോ ദുന്യാവിന് കഷ്ണം വെക്കുന്നത് ദീന്റെ കഷ്ണം കൊണ്ടാണ്. ദുന്യാവ് ഓട്ടം കഴിഞ്ഞാൽ ദീനോട് കഷ്ണം വെക്കുക, അങ്ങനെ അപ്പൊ ചെയ്യും. സാ ദീനില്ല ദുന്യാവ് അനീസിൽ കാണാം. മന്ത്രമാ മീറാതെല്ലാം വാരിച്ചു വല്ലവന്റെ അനന്തരക്കാലത്തും അനന്തരത്തിന് വല്ലവെന്ന് ചുരുക്കി വെച്ചാൽ സ്വഭാവത്തിലാണ് മീറാതൽ എന്ന സ്വർഗത്തിന് അനന്തര അവബോധത്തോടെ. അനന്തരക്കാരന്റെ അനന്തരാകാശം തടഞ്ഞു വെച്ച് കൊടുക്കാതെ ചുറ്റി വെച്ചാൽ അള്ള സ്വർഗത്തിന്റെ ജ്ഞാപനം അങ്ങനെ ചെയ്ത് ഓൻ്റെ അനന്തര ദൈവഭാവത്തായും തടഞ്ഞു കൊടുക്കും. അങ്ങനെ കൊല്ലങ്ങളോളം കൊണ്ടെടുക്കുന്ന എന്തിനാ ഈ അവനാന്റെ വീട്ടിൽ നായ്ക്ക് വേണ്ടി അത് ഉണ്ടാക്കുന്നത്? ഇതുപോലെ പത്തോവാസവും വിശ്വവും ക്ഷമ കൊണ്ട് വസിക്കുകയും ചെയ്യാൻ ക്ഷമ പലതരത്തിലുള്ള ക്ഷമ ഉണ്ട്. ഒന്ന് ദോഷങ്ങളെ തൊട്ട് ക്ഷമിക്കും, രണ്ടാമത്തത് ദോഷത്തിലേക്ക് ലക്ഷ്യത്തെ പ്രേരണകൾ വരുമ്പോൾ അതിനെ തൊട്ട് തടഞ്ഞു നിർത്തിയിൽ ക്ഷമിക്കും, രണ്ടാമത്തത് ത്വാനത്തുകൾ ചെയ്തുകൊണ്ട് ക്ഷമിക്കാൻ കടക്കി ചില തരത്തിൽ ഇഷ്ടം ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ നിർബന്ധപൂർവ്വം ക്ഷമിപ്പിച്ചുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. മൂന്നാമത്തത് ബലാഗുകൾ ദാരിദ്ര്യങ്ങൾ മുസീബത്തുകൾ ആപത്തുകൾ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ നേര് ക്ഷമിക്കാൻ തന്നെ അത് തന്നൊരു തൃപ്തി കൊടുക്കുന്നു. സഹിക്കും ദുരിസഹിക്കാം അതിന് തൃപ്തി കൊടുക്കും. ഇത് മൂന്നുണ്ടെങ്കിൽ പറയപ്പെട്ട നാല് കാര്യങ്ങൾ ഒത്തെങ്കിൽ ഒരു വിജയികളാണ്. അല്ലാത്ത കാലത്തോളം വല്ല സ്ത്രീ ഇന്നലിസാരേ മനുഷ്യന്താണ് നഷ്ടത്തിലാണ്. ഇതൊക്കെ സത്യം ചെയ്ത് പറയും. ഈ നാല് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോന്നു പരീക്ഷണത്തിന് നോക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരാൾ പൂർണ്ണ മോഹിനല്ല മല്ലെങ്കിൽ അവിടുത്തെ ബദാ റഹ്മത്തൻ അല്ലാതെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കാരുണ്യം ചെയ്തതാണ് എന്ന് കണക്കാക്കാത്തത്. വർണ്ണതാ മുസീബത്തൻ സൗഖ്യവും അനുഗ്രഹവും തന്നാൽ അത് മുസീബത്തായിട്ട് കണക്കാത്ത യഥാർത്ഥത്തിൽ മോഹിനല്ല. നമ്മൾ പറയുമ്പോൾ എനിക്ക് വരുന്ന സുഖം എല്ലാ കാര്യവും പോലെ എല്ലാം വിചാരിക്കാതെ എത്തുന്നുണ്ട്. അതങ്ങനെ സുഖമായിട്ട് കണ്ടുകൂടാ, അതിന് പിന്നിലുള്ളത് എന്താണ്? അങ്ങനെ തന്നിട്ട് അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും അതിലുള്ള ഏതാണ്ട് ഹക്ക് വാങ്ങിക്കാനും കഴിയുന്നുണ്ടോന്നോ? അതേസമയത്ത് ഇപ്പോ തടയപ്പെടാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങളാണ് വെള്ളം തീയ്യ് ആയുധം അല്ലേ. വയലിലേക്ക് മുട്ടുന്നവരന്മാകും മോശപ്പെട്ട ജനങ്ങളെ കുറിച്ച് പറയുന്നത് മായുവിനെ തടയുന്നത് മായുവിന് പോലും കൊടുക്കൂല. എന്താ മായു എന്നാല് വിശ്വാസവാദ തിരിക്കും തീപ്പൊടി കൊടി കത്തിക്കാൻ കൊടുക്കൂല. അതിന് അതിനെ വില വാങ്ങിക്കാണ്. ആരും ആർക്കും തടയപ്പെടാൻ പറ്റാത്ത മൂന്ന് കാര്യമാണ് തിക്കി. രണ്ടാമത്തെ ആയുധം ഇവിടെ എന്റെ കത്തി ഒന്ന് ഞാൻ മീൻ കൊടുക്കിട്ടെന്നാണ് അവരുടെ ഒഴിപ്പിച്ചിരിക്കുക. അല്ലെ ഇവിടെ അല്ല അല്ലെ പെണ്ണുങ്ങളോട് കഴിക്കാൻ കഴിയും അവസാനം തരാൻ പറ്റില്ല പിന്നീടുകളുള്ള. അങ്ങനെ മാറുന്ന വരെ തടയുന്നതായ ആൾക്കാർക്കുള്ളതാണ് വൈലി എന്നുള്ള നരകുന്ന പരിശുദ്ധ കുർബാനം പറയും. അപ്പൊ ഒന്ന് രണ്ടാമത്തെ ആയുധം ഒന്നാമത്തെ എന്തേ തീയോ ആയുധോ ഉപ്പ് അത് വേൽപ്പെട്ടതാണ്. എത്ര പുറ്റ് തെല്ലുന്നാൽ അത് കൊടുക്കാം. ഇനി അതുപോലെ വെള്ളം വൃത്തിയാക്കി തടയാണ്. ടാങ്കിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട്, ദേശം വെള്ളം ഒന്ന് ആലോചിക്കും. എന്താലോചിക്കാൻ ഓർമ്മ വന്നാലും എല്ലാ വർത്തകം നിറച്ചാലും കത്തിരി വലിയ വെള്ളമുണ്ട്. കൊടുക്കാൻ തോന്നില്ല, സ്വീകരിച്ചിട്ടില്ല.
ഈ സ്വഭാവത്തെ അവനാണ്ടേ ഉണ്ടോ ആരാ പറഞ്ഞത് പ്രബലം തന്നിട്ടാണ് ഇത് പോകാനാണ് അത് കളയരുത് ലാസ്റ്റ് പറഞ്ഞു വന്നത് പരീക്ഷണം വന്നാൽ അത് നിങ്ങളെ റഹ്മത്തായിട്ട് കണക്കാവും സൗഖ്യം വന്നാൽ നിങ്ങളെ മുസീബത്തായിട്ട് കണക്കാം അതെല്ലാം എനിക്ക് അനുഗ്രഹമാണ് ആയിക്കോട്ടെ അനുഗ്രഹമായിട്ട് കണക്കൂട്ടണം അത് മുസീബത്തായിട്ട് കണക്കൂട്ടണം അങ്ങനെ കണക്കൂട്ടാത്തവൻ സാറ്റാൽ പൂർണ്ണ ഭൂമിയിലല്ല എന്ന് നമ്മളിത് കണക്കൂട്ടൽ അങ്ങനെയല്ല എല്ലാം തേക്കി വിറ്റാൽ അത് വലിയ അതിന് രോഗാടിസ്ഥാനത്തിന് വേണ്ടി ജനത്തെ അന്നന്ന് ഇങ്ങനെ നോക്കിയ വാർത്തകൾ കാണുമ്പോൾ ബീഹാരങ്ങനെ കൂടുക ഇതിനു വേണ്ടി ശ്രമിച്ചാൽ വേടായിക്കും വരുന്നു മറ്റു ജനങ്ങൾ ചെയ്യാതെ അംഗീകാരങ്ങൾ വന്ന് ഇങ്ങനെ കൂടുതുക മോശമാക്കണം എന്തെല്ലാം നമ്മൾ പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ടി ഇങ്ങനെയാണോ എന്ത് വർണ്ണഹാ മുസീബത്തൻ റഹ്മത്തൻ ബലാവിനെ റഹ്മത്തായിട്ട് കാണണം റഹാവിനെ മുസീബത്തായിട്ട് കാണണം വേറൊരു അരീശന്ന് മൽമോനും ശപിക്കപ്പെട്ടവനാണ് നാലുപോയി ദിവസത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ തന്നെയെങ്കിലും മോനെ ശരീരത്തിൻ്റെ പരീക്ഷണങ്ങൾ ഏറ്റിട്ടില്ലെങ്കിൽ മോൻ ആരാണ് മൽമോനാണ് മുമ്പിനാണെങ്കിൽ ആൾക്കോസത്തിന്റെ ഇടയിൽ ഓരെന്തെങ്കിലും ശരീരത്തിന്റെ രോഗങ്ങളോ അല്ലെ അതുപോലത്തെ ഏതെങ്കിലും ബുദ്ധിമുട്ട് അപമാനങ്ങളോ നിന്ദനങ്ങളോ അങ്ങനെ ഉണ്ടല്ലോ പരീക്ഷണത്തിന്റെ ഏതെങ്കിലും വകുപ്പ് വന്നിട്ടില്ലെങ്കിൽ ഓനാളാണ് മല്ലൂരാണ് നമ്മളിന്ന് കണക്കൂട്ടി അങ്ങനെയല്ല എന്തെങ്കിലും വന്നാൽ മോനെന്തോ പറ്റിയിട കാരണം പറ്റിയതോ ഉണ്ടാവില്ല അല്ലാതെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടാണ് കണക്കൂട്ടി ചിലപ്പോ ഓന അന്നാണ് അതിലായിരിക്കും ഉള്ളതാണ് ഉയർത്തുന്നത് അതുകൊണ്ട് നാല് വഴക്കുകൾ രണ്ട് വഴക്കുകൾ നാലാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയ സംഭവം നമുക്ക് പറഞ്ഞതാ ഇനി എവിടുന്നാ വരുന്നത് ഞാനേ കൂടി ഒരാൾ മറ്റാളോട് ചോദിച്ചു ഇങ്ങനെ മറ്റേ വഴക്ക് പറഞ്ഞ് ഞാൻ ഇന്ത്യാവിലേക്ക് തന്നെ ഇറക്കിയത് ഒരു മൂമിനായ മനുഷ്യനാണ് മരിക്കാനായിരിക്കും കുറഞ്ഞ സമയം കൂടി ആക്കും അയാൾ ചെയ്ത തിന്മകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു തിന്മയും കൂടി ബാക്കി അങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്ക് ഭൂതിയുണ്ട് പിന്നെ സോ ഒരുവെള്ള കുട്ടി അത് കഴിച്ചോട്ടെ അങ്ങനത്തെ മരണഭൂതി എന്നൊക്കെ പറയുക അവസാന രീതിയിൽ തിന്നാ ഭൂതി വരും അപ്പോ എന്നോട് അപ്പൊ പറഞ്ഞു അയാൾക്കാട് ഒരുവെള്ള എത്തിക്കുന്നു അയാൾക്ക് മാത്രം കച്ചവടം അയാൾക്ക് കൊടുക്കുന്നു കൂട്ടണോന്നില്ല ആ മനോവേദനയോട് കൂടെ കഴിക്കണം അവിടെ തെറ്റുണ്ടായിരിക്കും അവിടെ ഒന്ന് പൊത്തു എന്റെ ഇട്ടെങ്കിൽ വരുമ്പോ ഒരു തെറ്റുമില്ലാതെ കൈ കുളിപ്പിച്ചോണ്ടായിരിക്കും വരാൻ വേണ്ടിട്ട് അതിനാണ് എന്നെ അയച്ചത് മറ്റാളോട് ചോദിച്ചപ്പോ ഞാൻ ഇന്ന ഒരു ഭൂതി കണ്ടിട്ട് ആളും മരിക്കാനായിട്ട് ഓ മരിക്കാനാകുന്ന ഭൂതി നീര് കുടിച്ച് കൂട്ടാൻ ഞാൻ ഓ വിചാരിച്ച അമ്മയും ഓൻ്റെ തപ്പിലില്ല കടലില്ല അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ട് മറ്റേ കടൽ അപ്പൊ ഓ ചെയ്ത എല്ലാ നന്മകൾക്കും അന്തപ്പെടുന്ന തന്നെ കൊണ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭൂമിന്റെ കാര്യത്തിൽ ഓ ചെയ്ത തിന്മക്കൊക്കെ അന്തപ്പെടുന്ന ശിക്ഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രോഗോ ബുദ്ധിമുട്ടോ ദാരിദ്ര്യോ നിന്നനെ അപമാനമോ കൊടുത്തിട്ടും അയക്കുള്ള ഓൻ്റെ പാപങ്ങളൊക്കെ ഒന്ന് ബാക്കിയിട്ട് അത് എത്തി ഒരിക്കലും ഇടാതെ കൊടുക്കാം ജൂതന്റെ അങ്ങനെ തന്നെ ജൂതന് ഇതിന്റെ ചില നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് കൊടുത്താലും കൂടെ ചെയ്താലിട്ട് അത് തിരിച്ചു അങ്ങ് കൊടുത്തിട്ടുണ്ട് ഈ ഒന്ന് ബാക്കി ഒരു നന്മയും അപ്പൊ ഇങ്ങനെ ഭൂതിന്റെ അപ്പൊ അതെന്നെ പറഞ്ഞാച്ചത് ആ ഈ നന്മനെ കളിച്ചിട്ട് ഓന്റെ കടലിൽ കെത്തിച്ച് ആൾ മുൻകൊണ്ട് കുഴിച്ചു പോകുന്നുണ്ടോ കൊടുക്കും ആ ഗുണ്ട കൊടുത്ത് ഓൻ കുരിച്ചു നിന്ന് അതോടെ ഓൻ അങ്ങനെയുള്ള നന്മന്റെ ഇടപാടൊക്കെ തീർന്നു അങ്ങനെ ഒരു നന്മ ഇല്ലാത്തവനായിരുന്നെങ്കിലും നാളെ അള്ളാരത്തെ ഒരുമിച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കണ്ടകൾ ഇതാണ് പ്രസാദം അത് മുസീബത്താണ് വലാഴും അത് ചെയ്ത് അഹ്ബത്തും ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യം അതാ മതവാസവും ഹക്തി മതവാസവും എത്ര ക്ഷമിച്ചാലും അത്യാവശ്യമാണ് നമ്മളെ പുറമേ ക്ഷമിക്കാതെ സാധാരണ താഴെത്തട്ടിൽ നിന്ന് ക്ഷമിക്കല്ലോ വേണ്ടി തൃപ്തി പോലാണ് പ്രശ്നം എനിക്ക് കൊടുത്തയച്ചത് അങ്ങനെ ഇവിടെ പറ്റി തിരിയുന്ന മൂമിനാണ് മൂമിന് സന്തോഷം ഉണ്ടാകുക കാരണം പ്രശ്നം എനിക്ക് ഇന്ന് വരണമെന്ന് എനിക്ക് കരുതിന് എന്നിട്ടാണ് വീട്ടിലേക്ക് വന്ന സമയത്ത് മക്കൾക്ക് ധരിക്കാൻ വസ്ത്രങ്ങളൊന്നും വെറുമയാക്കാൻ കുഴപ്പമൊന്നുമില്ല കത്തിക്കാൻ മണ്ണല്ല കുടിക്കാൻ കൂട്ടി നോക്കുമ്പോ യാതൊന്നും വെള്ളമില്ല തണ്ണിയില്ല അപ്പൊ പ്രാരാബ്ദത്തിൽ വായു മക്കളോ ഉടുക്കാനുമില്ല തിന്നാനുമില്ല കുടിക്കാനില്ല അതിന് ഇരുട്ടിന് വെളിച്ചം കത്തില്ല മുപ്പത് പുറത്തേക്ക് ഇങ്ങനെ കരിയ ഇതിലരിയ നിങ്ങൾ ഇയാൾക്ക് പഠിച്ചവനെ ഞാൻ ഇങ്ങനായിപ്പോയി അങ്ങനല്ല ഇങ്ങനത്തെ ഇന്നോട് ചെയ്യാൻ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത് ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ചെയ്യണം എന്നിങ്ങനെ എന്ത് ചെയ്യാം അതേപോലെ സന്തോഷാസുഖങ്ങൾ അറിയില്ല ഞാൻ സന്തോഷം കൊണ്ടുള്ളതായ കണ്ണു തീരെ ഇങ്ങനെ കുഴിച്ചാലും അത്രയും മോശം തീരെ ഉപയോഗമാണ് പറഞ്ഞത് ഈ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ തന്നെ ഇല്ല നമ്മൾ നേരെ തിരിച്ചാൽ ചിന്തിക്കുക ഓരോന്നും കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഇടം കയറും അല്ലാതെ ഇങ്ങനെ
അടിമകൾ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണത്തിന് വിധേയരാകുന്നത് അള്ളാഹ് അമ്പിയാക്കളാണ്. അവരാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇനി അതിന്റെ അടുത്ത സ്ഥാനത്ത് എത്തുകാരാണ് അവർക്കാണ് ഈ പരീക്ഷണം നൽകുന്നത്. ചെറുപ്പം തോന്നുന്നു ഇതാക്കുന്നു ഇങ്ങനാ നിങ്ങളെ നിങ്ങളെ ആൾക്കാർ അങ്ങനെ ഉണ്ടാകും. എങ്ങനെയാണോ അവളെ തെരഞ്ഞെടുക്കപ്പെടുന്നത് അതിനനുസരിച്ച് അവർക്ക് പരീക്ഷണം ഉണ്ടാകും. അള്ളാഹു തആലന്റെ തെരഞ്ഞെടുപ്പില്ലേ ഇങ്ങനെ ലഭ്യങ്ങളൊക്കെ എത്തിയാൽ എങ്ങനാ സെലക്ഷൻ കഴി എലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ എം പി ആവുക എം എൽ എ ആവുക തെരഞ്ഞെടുപ്പാണ് അള്ളാഹു തആല. ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഓരോ പോയിന്റിലേക്കും അള്ളാഹു തആല ഓരോരുത്തരെ കടത്തി വിട്ടുവാസവും. ഇത് നാലുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ സാക്ഷാത് മുങ്ങിനാവുള്ളൂ. അപ്പൊ ഇതൊന്നും പൂർത്തിയാക്കാതെ മറ്റുള്ളവരുടെ ഹക്കുകളെ അനിക്കുക, മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ നിൽക്കുക, എന്റേതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വിജയിക്കുന്ന ഒരു അക്കൂട്ടർ ഇത് അകലൊന്നും അള്ളാഹു തആല സ്വീകരിക്കുന്നു. ഇതൊക്കെ പോയി നമുക്ക് പല രംഗത്തും ഉൾക്കാഴ്ചകളാണെന്നവർക്ക് കാര്യങ്ങളൊക്കെ കാണും, അല്ലാത്തവർക്ക് കാണുന്നതല്ലാതെ വേറെ കാണുന്നു. അപ്പൊ മാസങ്ങളിപ്പോ സന്തോഷത്തോടുകൂടെ വരുന്നു, സന്തോഷത്തോടുകൂടെ സ്വീകരിക്കപ്പെട്ടു, ഓണയാണ് സന്തോഷത്തോടുകൂടെ ഇവിടെ വരുന്നു. വളരെ സന്തോഷം വന്നു ചിലരോട് നമ്മുടെ സിനാവിലേക്ക് ഇവിടെ നാട്ടിൽ വിളിച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വന്നു ഞങ്ങൾ പോവാണ്, വളരെ സന്തോഷം എന്ന് പറഞ്ഞു പോകുന്നു. മുഹിദീനിയോട് പറഞ്ഞു നമ്മൾ അതാ പറഞ്ഞാൽ അതിനെ തിരിഞ്ഞു മൂപ്പരോടൊക്കെ വന്ന് സിലാ പറഞ്ഞു. എന്നെ സ്വീകരിക്കാത്തവരുണ്ട്, ഓണേറെ അറിയാനുമില്ല, എന്ത് പറയാനുള്ളത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ആ മാസത്തിൽ ഓലൊക്കെ ഉണ്ടായില്ല, ഇനി ഇവരോട് പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പോ അതാവും രോഗം എന്താ ദോഷമാണ് രോഗം, മരുന്നെന്താ വിസ്തീർണം. ഉള്ള പൊറുക്കലും തീരെ ഹൃദയം പറഞ്ഞു. രോഗത്തിന്റെ ശമനം എന്താ ഖേദിച്ച് മടങ്ങ മടങ്ങാന്നതിന്റെ അർത്ഥം ഇന്ന് നിലവിൽ എന്തരത്തിലാ ഞങ്ങൾക്ക് അതിനോട് മാറി അതിന് മാറി നിൽക്കാനുള്ള സൗകര്യമല്ലേ വെട്ടയ്യേണ്ടി കർക്കശഭാവാത്തേ കനക്കരേ വരും. ഈ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്കാം. ഈ പറയപ്പെട്ട നാല് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ നോക്കണം. നമ്മൾ അമാനായിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടോ ഇന്ത്യയിൽ പോരായ്മ ഉണ്ട് ഇത് തീർക്കാൻ വേണ്ടി നോക്കണം. പ്രത്യേകിച്ച് ഞാൻ മുടക്കം വരുന്നത് പലേലും അങ്ങ് കടത്തി കൊണ്ട് അപ്പൊ ഞാൻ ചിലപ്പോൾ തന്നെ പോത്തി കൂട്ടിട്ട് ചില സലാം പറഞ്ഞു അവിടുന്ന് കൊടുത്ത് പറയും. ഇതൊക്കെ കേൾക്കുന്നവരും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. നിർഭാഗ്യ വസാൻ കേൾക്കേണ്ട ഒരു രീതിയിൽ എത്തി അങ്ങനെ സലാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടി എന്തിരിക്കണം സലാം പറഞ്ഞു അതൊരു കടമയെ കൊടുക്കും. കണ്ടുമുട്ടാന്നാണ് എങ്ങനെ ആ സലാം പറയുന്നതിന്റെ അർത്ഥം എന്താ ദാമൻ സലീമൻ മുസ്ലിമൂന ഇന്നിപ്പോ കൊത്തുപേരും മുസ്ലിമെന്ന് പറഞ്ഞാൽ ഓന്റെ നാട്ടിൽ തൊട്ടും കയ്യിലെ തൊട്ടും രക്ഷപ്പെടണം. ഓനെ കൽപ്പ് ആർക്കു വേണ്ടി തെളിയുമോണം ഇല്ലാണിത്തല്ല അള്ളാർക്ക് വേണ്ടി തെളിയുമോ അങ്ങനത്തോടാണ് അള്ളാർക്ക് വേണ്ടി കൽപ്പ് തെളിയെങ്കിൽ ആദ്യം അള്ളാർ ഞാൻ അനുസരിക്കണം. അത് ആദ്യം അവർക്ക് വയ്ക്കാൻ പറഞ്ഞു വയ്ക്കണം. മറ്റുള്ള മോമിനികൾ രക്ഷപ്പെടണം. ഇതിനാണ് സലാം എന്ന് പറയും. ഇപ്പൊ സലാമത്തൊക്കെ സലാമിനെ വർദ്ധിപ്പിച്ചു എന്നുണ്ടായ കാര്യം ഒരു ഉള്ളിൽ ഒക്കെ ശരിയാക്കി എന്നിട്ട് ഒരു ഇങ്ങനെ സലാം പാർട്ടിയൊക്കെ കാര്യം ഇന്ത്യയിൽ തോട്ട് വീടുണ്ടെങ്കിലൊക്കെ തീരട്ടില്ല. ഇന്ന് സലാം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല എന്നോട് തന്നെ വരുന്നു ചില പണ്ഡിതന്മാരല്ല ഇസ്ലാമിൽ ആയിഷവി ഇതിനോട് തന്നെ യൂതന്മാരുടെ ഇതിനോട് തന്നെയാണ് ഇസ്ലാമിൽ ആയിഷവിക്ക് തിരിഞ്ഞു അസ്സാം എന്ന് പറഞ്ഞാൽ അനി മരിക്കട്ടെ എന്നാണ് നേരെ മലയാളം പറഞ്ഞത്. അസ്സാം കഴിക്കാന്നാൽ ഇനി അർത്ഥമുണ്ട് എന്നാണ് അതിന് മലയാളം റസൂലുള്ളാഹിയോട് ചില യൂതന്മാരോട് ചേർന്ന് അങ്ങനെ സലാം പറഞ്ഞു. അപ്പോൾ ആയിഷവി ആരും ഇഷ്ടമാണ് ഇതിന് ആയിഷവി അങ്ങനെ പറഞ്ഞു അതിന് ഇനി പോകുമ്പോൾ അതിന് അർത്ഥമുണ്ട് എന്നാണ് ഇന്ത്യയെ തിരിയായിട്ടൊന്നുമില്ല ഇന്ത്യ എതിൽ തോന്നുക എന്ന ഉത്തരവും അപ്പൊ വഴിയേക്കാൻ അറിയുന്നത് ഇപ്പൊ എന്താ പറഞ്ഞാൽ പറഞ്ഞാൽ പോലെ എന്നതുപോലെ എന്നോട് പറഞ്ഞിട്ടില്ല ചില ആൾക്കാർ സ്ലാമ മുഖ്യതാ പറഞ്ഞ പോലെ തന്നെയല്ല ഇതിനപ്പം സ്ലാം ലീവാ പറയുന്നത് അനുസരിച്ചേക്കാന്നല്ലാതെ ശരിക്ക് സലാമെന്നാണല്ല എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവില്ല പറഞ്ഞത് ഓന്റെ അഭിമാനത്തിന് ഓന്റെ സമ്പത്തിന് ഒന്നും എന്റെ കൈകൊണ്ടോ എന്റെ അവയവം കൊണ്ടോ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സലാമത്ത് അറിഞ്ഞവനും അറിയാത്തവനും സലാം പറയണമെന്ന് പറയാൻ കാരണം എന്താ പെട്ടെന്ന് രണ്ട് മനുഷ്യന്മാരെ എന്താ ഉൾപ്പെടുത്തും ബുദ്ധിമുട്ടുണ്ടായി വേവരട്ടാ തുടങ്ങുന്നോണാ നല്ലെന്ന് അറിയാം സലാം വയ്യോ എന്റെ കൂടെ ഒരു പ്രയാസം എനിക്ക് ഉണ്ടാവില്ല. ഇത് ബൻകോട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രയാസവും അസലാം പോയി പഠിപ്പോയി കാട്ടുമ്പോൾ വേഗം കൂടി വന്ന് സലാം പറയും ബൽക്കൂടെ ചാടി സലാം പറഞ്ഞു മുന്നിൽ കൂടെ ചാടി സലാം സലാം കൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞോളൊന്നുമില്ല ഓ സലാമത്ത് ഉണ്ടായാൽ അപ്പൊ സലാം പറയാൻ ഗുരുപ്പിന്റെ സാഹത്തെ സഹാബത്ത് ചെയ്തു എങ്കിൽ ഇതൊക്കെ അനുഷ്ഠാസം കൊണ്ട് സദസ്സിന്ന് വന്നേറിട്ട്
അന്യായികളായ കഥ ഒന്നിക്കാൻ മുടിയില്ല. ചാക്കത്തോറിൽ ഞങ്ങളെ തലയെ പക്ഷികളുള്ളതുപോലെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. നബി ഇങ്ങനെ കടന്നു വന്ന് ഇരിക്കേണ്ടടുത്ത് ഇരിക്കുന്നതും അബൂബക്കർ സിദ്ദീഖിന്റെ ഭർത്താവിന്റെ മുഖത്തൊക്കെ ഒരണ്ടാളൊന്നും അങ്ങോട്ട് ഒരു അതിനർഹത ഉള്ളതാണ്. ആടെത്തി ഒരു സലാത്ത് കപ്പം പറയാണ്ട് എന്നെ രക്തം എടുത്തൊന്നും സലാം ശരിക്കും സലാമത്തുള്ളവർക്ക് പറഞ്ഞോന്നില്ല. അതിനെക്കൊണ്ട് ഞാൻ മായ മനസ്സിലാക്കും. പിന്നെ ഞാൻ ആരോട് എങ്ങനെയെന്ന് പറയുന്നതിന് ഉത്തരവാദിത്വം ഇപ്പൊ നിമിഷങ്ങളും പുറത്തു വരും അല്ലെ. അങ്ങനത്തെ ആരോഗ്യങ്ങളും വശായകുമാരൊക്കെയാണ് സലാമരെ എടുക്കുന്ന ഇല്ലാതെന്ന ഓരപ്പുള്ള കലമ്പുകൊണ്ട് അള്ളാഹനെ പറഞ്ഞു. അപ്പോ ഞാൻ സലാം പറഞ്ഞാൽ മടുക്കേണ്ട ഒരു രീതിയിലാണോ നോക്കാൻ അവസ്ഥ മനസ്സിലാക്കിയിട്ടേ സലാം പറയാൻ പാടുള്ളൂ. അല്ലാതെ ഇന്ന് പോയല്ല എഴുത്തുന്ന സലാമല്ലേ, എഴുത്തുന്ന സലാമല്ലേ, വേക്കുന്ന സലാമ് ഇങ്ങനല്ല. സലാം പറയല് ആട്ടം കൂട്ടും അഭിമുഖങ്ങൾ പറയല്. ഇപ്പൊ അറിയലിന്റെ ഉണ്ടാച്ചാൽ ഈ സലാമിന്റെ മായന പറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് ഈ സലാമിന്റെ പോലെ അല്ലാതെ ഈ സലാം അറിയലല്ല. അതാ മൻ സലിമ മുസ്ലിം നിസാനിക്കുകയും ഇതാണ് ഇല്ലാമെന്നൊക്കെ കൽവിൽ ശരി. ഈ സലാമത്തൊക്കെ മനുഷ്യന്റെ ഉണ്ടാവും. അതുകൊണ്ടുകൂടെ പറയേണ്ട അവസ്ഥയും സമയത്ത് നോക്കി പറഞ്ഞാൽ വന്ന അല്ലെങ്കിൽ പറയാതൊക്കെ അറിഞ്ഞത് പോലെ ജീവിതാകാലം മുഴുവൻ മനസ്സിലാക്കി ജീവിക്കാൻ അഭാവം നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നേരെ എതിർത്ത് സാക്ഷിയായി പോകുന്നതിനായത് പറഞ്ഞാൽ കൽബോണ്ട് കേൾക്കുക ഇപ്പൊ മൊബൈൽ പകർത്തത് തൊട്ടുകൊണ്ട് പോലെ ലൈംഗ് പകർത്തിയാൽ പകർത്തിയത് വേണ്ടി ഈരുള്ള പകർത്തി ഒറ്റ അതെപ്പോഴും ഉണ്ടാകെ ചിന്തിച്ചു അതിലാണോ ഞാൻ ഉള്ളത് എന്ന് നോക്കും. മറ്റോ അവനങ്ങനെ അല്ലേ അതിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനെപ്പറ്റി അമ്മയോട് അത് ചോദിക്കുന്നു, ഇന്നോട് ചോദിക്കാം അങ്ങനല്ലേ. ഇന്ന് നമ്മൾ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നാം പകർന്നെത്തിയ ആദ്യത്തെ ചോദ്യം അതിനെപ്പറ്റി നടക്കുന്ന പല വിഷയങ്ങൾക്ക് നമ്മൾ വേറെ പല തരത്തിലുള്ള വിഷയങ്ങൾ മുഖാം പോകും വെച്ചൊക്കെ. അപ്പോൾ അതാണ് ചോദിക്കും കപ്പലിൽ ചെന്ന ആദ്യത്തെ ചോദ്യം മാത്രം പോകുക അതാണ് ചോദിക്കും. അതിൻ്റെ ഒരു കാര്യവും വൈകുന്നേരം കഥ ചിന്തിച്ചിട്ടുണ്ട്, അവരെ വൈകുന്നേരം രാവിലെ കഥ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവനായ മോക്കനായ ഫലപ്പെട്ട കാര്യം കളഞ്ഞുകൊണ്ട് അവനായ കാര്യം ബാധിക്കാത്തതായ കാര്യം കൊണ്ടാണ് അവനാ ജോലിയത്. ഇതൊക്കെ പിന്നെ നമ്മൾ നീ ഗ്രഹിക്കേണ്ടി ഇതുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തരുത്. അതാ പറയാനുള്ളത് ോട്ടെ നമ്മളങ്ങനെ ആവരുത്. പറയേണ്ട അർത്ഥമുള്ളത് അവനാന്റെ കാര്യത്തിൽ അവനാണ് ഈ രീതിയിലാവുന്നത്. നല്ലതായ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതും ഞാൻ സദസ്സ് പറയുന്നൊരു കാര്യങ്ങളും ഞാൻ തന്നെ പല സദസ്സുകൾ നടക്കുന്ന പല അറിഞ്ഞു വർത്തമാന കാലത്ത് ആ സ്വഭാവത്തിന് നമ്മൾ വിട്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയും. ഇതുപോലെ പല പേരും ഇപ്പൊ ഞാൻ പറഞ്ഞ പല വാക്കും ഏതൊക്കെ ചെറിയ വീടി ചെറിയ കുറിക്കുന്നുണ്ട് വീട് എത്താൻ പറ്റിയ രീതി എന്നത് എന്നാ പറയുന്നത് അതിനനുസരിച്ച് അവിടെയും കെട്ടി അവിടെയും കട്ട് ചെയ്ത് ഇവിടെ ഇത് എടുത്ത് വെച്ചെടുത്ത്. അപ്പൊ അത് നേരപ്പ പറഞ്ഞാൽ ഈ വീടാക്കാൻ പറ്റും എന്നെ കേൾപ്പിക്കാനും പറ്റും. ഇതിന്റെ ക്ലിപ്പ് സംവിധാനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നത്. അപ്പോ ഒരു സദസ്സിന് നമ്മൾ പങ്കെടുക്കുന്നത് അത് പങ്കെടുത്തുള്ള നല്ലത് കിട്ടിയിട്ട് അവിടെ എത്തുകയാണ് അശനാഥ കൂടാതെ വാക്കുകളിൽ കേൾക്കുകയും അതിൽ നിന്ന് നല്ലതിനോട് വിഭജിച്ചിരിക്കുന്നു. ഒരു പറഞ്ഞതൊക്കെ ഇവർക്കുള്ളതല്ല. ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും, പലർക്കും പലതും ബാധിക്കുന്നുണ്ടാവും. എനിക്ക് പൈന ഏറ്റവും ഭയപ്പെടുന്നത് ഇന്ന നാട് എന്ന് മനസ്സിലാക്കി അതിനോട് വിഭജിക്കുന്നത് എന്നാണ് കുറാൻ ഒന്നാമത്തെ നല്ല ആൾക്കാരെ സുഖത്ത് പറഞ്ഞു. അതിനെപ്പറ്റി ഉറവ ഇങ്ങനെ ഉള്ളവരെപ്പറ്റി പറയണ്ട. പറഞ്ഞേ ഒരാൾ മാത്രമേ ആട്ടിടയനോട് പറഞ്ഞു എനിക്ക് ആട്ടർച്ചയാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാട്ടുകുട്ടി അടുത്തേക്ക് ഇന്നത്തെ അർത്ഥം ഓരോ ഈ ആട് നോക്കാനുള്ള പട്ടി ഉണ്ടാവും എന്റെ വട്ടിയും പിടിച്ചു. ഇങ്ങനത്തെ സദസ്സിൽ വന്ന് അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്ക് എനിക്ക് പറഞ്ഞത് എടയനോട് പറഞ്ഞു എനിക്ക് ഒരു ആകർഷ്യം ആകുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആരും ഇനി അർത്ഥം ഇവരെ ആടേം കാട്ടാണ് വട്ടിയും പിടിച്ചു എന്നതുപോലെയാണ് എനിക്കൊരു സദസ്സ് പങ്കെടുത്തതുകൊണ്ട് കേട്ടത് കൊണ്ട് എല്ലാവരും നന്നാവും പറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ വായിച്ചു. ഇവിടെ നിന്നല്ല എല്ലാ സ്ഥലത്തും
അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലതായ കാര്യങ്ങൾ പറയാനുണ്ട്. ദുർഗാന്റെ ജീവിതത്തിൽ പകർത്താനൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒഴികയത്തിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള പരിപൂർണ ഇത്തിബായും ഉള്ളവർക്ക് നമ്മൾ